റെക്കോർഡുകൾ ഭേദിച്ച് മാർക്കറ്റ് മുന്നോട്ട്. നിഫ്റ്റി 15,000, സെൻസെക്സ് 51,000 കടന്നു. 10 മില്യൺ US ഡോളർ എന്ന റവന്യൂ മൈൽസ്റ്റോൺ എച്ച് സിയിൽ ടെക് കരസ്ഥമാക്കി. ജീവനക്കാർക്ക് 700 കോടി രൂപയുടെ സ്പെഷ്യൽ ബോണസ് കമ്പനി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ബന്ധിപ്പിക്കുന്ന സിർവൽ ലൈൻ പദ്ധതിക്കായി കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം. കൂടുതൽ വാർത്താവിശേഷങ്ങളിലേക്കും നാളെ ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കിലേക്ക് നമുക്ക് കടക്കാം. ഹൈ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. ദിസ് ഈസ് സിയാദ് ഇല്ലീഗൽ. ഷെയർ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്ക് ഈ ചാനലിൽ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും നിങ്ങൾ കാണുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹലോ ട്രേഡേഴ്സ്, ഇന്ന് വളരെ വലിയൊരു ബുൾ റൺ ഇന്ന് മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. നിഫ്റ്റി, സെൻസെക്സും ബാങ്ക് നിഫ്റ്റി, നിഫ്റ്റി മിഡ് ക്യാപ്പ്, നിഫ്റ്റി സ്മോൾ ക്യാപ്പ്, എല്ലാ സെക്ടറും തന്നെ വളരെ നല്ല രീതി തന്നെയാണ് ഇന്ന് പെർഫോമൻസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റിയിലും സെൻസെക്സിലും ഏകദേശം 1.22% ആണ് അപ്പ് ഉണ്ടായിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റിയിൽ 0.92% അപ്സൈഡ് കണ്ടു. 1008 കമ്പനികളാണ് ഇന്നലത്തെ ക്ലോസിൽ നിന്നും പോസിറ്റീവായിട്ട് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. 640 കമ്പനികൾ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റിയുടെ ഓവറേ നോക്കുമ്പോൾ പ്രീവിയസ് ക്ലോസ് ഉണ്ടായിരുന്നത് 14,924 എന്ന നിലയിലായിരുന്നു. ഇന്ന് 15,064 എന്നുള്ള വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം 12 മണിയോടുകൂടി 15,041 എന്നുള്ള ലോ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം 10,151 എന്നുള്ള റെക്കോർഡ് ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ നിഫ്റ്റി 10,115 എന്ന നിലയിലാണ് നിൽക്കുന്നത്. ഇന്ന് നമ്മുടെ പുള്ളേഴ്സ് നോക്കുമ്പോൾ ഇൻഫി, ICICI ബാങ്ക്, റിലയൻസ്, MNM തുടങ്ങിയ കമ്പനികളാണ്. ഇതിൽ MNM ഇന്നലത്തെ ന്യൂസിലെ ഇൻട്രോയിൽ നമ്മൾ പറഞ്ഞ കമ്പനിയായിരുന്നു. MNMഉം പിന്നെ IRCTCയും. IRCTC ഇന്ന് നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. റിലയൻസ് നമ്മൾ അതിന് മുമ്പിലത്തെ 2 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞതായിരുന്നു. ഈ പ്രധാനപ്പെട്ട മൂവിങ് ആവറേജ് ഉള്ളത്, 20-day മൂവിങ് ആവറേജ് ഉള്ളത് 14,468 എന്ന നിലയിലാണ്. ഇപ്പോൾ ഒരു ട്രേഡ് ചെയ്യുന്ന വാല്യൂവിനേക്കാൾ ഒരുപാട് താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റിയുടെ പല ഇൻഡിക്കേറ്റേഴ്സും ഇപ്പോൾ ഒരു ഓവർബോട്ട് സോണിലേക്കൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ FIS ആക്ടിവിറ്റീസ് വളരെയധികം സൂക്ഷ്മമായിട്ട് നിങ്ങൾ വീക്ഷിക്കണം. ഈ ചാനലിൽ എല്ലാ ദിവസവും തന്നെ നമ്മൾ FIS ആക്ടിവിറ്റീസ് പറയുന്നുണ്ട്. അടുത്തതായി നമ്മൾ ഇന്നത്തെ സെക്ടർ പെർഫോമൻസ് നോക്കുമ്പോൾ നിഫ്റ്റി ഓട്ടോ വളരെ വലിയ രീതിയിൽ റാലി ചെയ്ത് 3%, നിഫ്റ്റി മെറ്റൽ 3%, IT, റിയാലിറ്റി, എനർജി, മീഡിയ, ബാങ്ക്, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ്, നിഫ്റ്റി ഫാർമ, എല്ലാ സെക്ടേഴ്സും തന്നെ ഗ്രീനിൽ തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി FMCGയിലും നിഫ്റ്റി PSU ബാങ്കിലും തന്നെ ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ഇന്നലത്തെ ന്യൂസ് കണ്ട ആളുകൾക്ക് അറിയാം, കഴിഞ്ഞ ആഴ്ചയിൽ നിഫ്റ്റി PSU ബാങ്ക് തന്നെ കഴിഞ്ഞ ആഴ്ചകളിൽ 25% റാലി ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു കറക്ഷൻ അതല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അനിവാര്യമാണ്. നിഫ്റ്റി ഓട്ടോയുടെ കാര്യം പറയുമ്പോൾ ടാറ്റ മോട്ടോഴ്സും MNM ഏകദേശം 69 പോയിൻറ്റും ടാറ്റ മോട്ടോഴ്സ് ഏകദേശം 20 പോയിൻറ്റൊക്കെ അടുത്ത് ഇന്ന് അപ്പായിട്ടുണ്ട്. അടുത്തതായിട്ട് FIS ആക്ടിവിറ്റീസ് നോക്കുമ്പോൾ 1,876 കോടി രൂപയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ അവരിന്ന് ബൈ ചെയ്തിട്ടുള്ളത്. DAIsൻ്റെ സെല്ലിംഗ് ഏകദേശം 804 കോടി രൂപയാണ്. ഇന്ന് ടോപ്പ് ഗെയിനേഴ്സ് നമ്മൾ നോക്കുമ്പോൾ ഇന്നലത്തെ ന്യൂസിലെ ഹൈലൈറ്റിൽ പറഞ്ഞിട്ടുള്ള MNM തന്നെയാണ് ഇന്നത്തെ ടോപ്പ് ഗെയിനറിൽ ഒന്നാം നമ്പറുള്ളത്. 62 പോയിൻറ്റൊക്കെയാണ് MNM, മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര അപ്പായിട്ടുള്ളത്. 7% അപ്സൈഡ് കണ്ടുണ്ടായിരുന്നു. നമ്മൾ ഈ MNM-നെ ഇന്നലത്തെ ന്യൂസിൽ പറയാനായിട്ടുള്ളൊരു കാരണം ഉണ്ടായത്, നമുക്കറിയാം തന്നെ കാർഷിക മേഖലയിലുള്ള ഒരു ഉണർവ്, ഇവരുടെ MNM-ൻ്റെ ട്രാക്ടർ സെയില്, താറിൻ്റെ വിൽപ്പന, അങ്ങനെ ഒരുപാട് പോസിറ്റീവായിട്ട്, പിന്നെ ഇവരുടെ ഒരു Q3 റിസൾട്ടുകൾ വരുന്നുണ്ട്. അതൊക്കെ എല്ലാം തന്നെയാണ് MNM-നെ നമ്മൾ ഇന്നലത്തെ ന്യൂസിൽ ഹൈലൈറ്റിൽ പറഞ്ഞിട്ടുള്ളത്. വളരെ വലിയ രീതിയിൽ MNM ഇന്ന് ബുൾ റൺ ചെയ്തിട്ടുണ്ട്. ഹിൻഡാൽക്കോയും ടാറ്റ മോട്ടോഴ്സും ശ്രീ സിമെൻറ്റും GSW സ്റ്റീലുകളാണ് നിഫ്റ്റി 50 അടുത്തതായിട്ട് റാലി ചെയ്തിട്ടുള്ള കമ്പനീസ്. ഇത് നിഫ്റ്റി 100 പോകുമ്പോൾ അദാനി ട്രാൻസ് 42 പോയിൻറ്റ് അപ്പായിട്ടുണ്ട്. കോൺകോറും 35 പോയിൻറ്റ് അപ്പായിട്ടുണ്ട്. ഈ രണ്ട് കമ്പനികളും ഈ രണ്ട് കമ്പനികളെ സംബന്ധിച്ച ന്യൂസ് കഴിഞ്ഞ ആഴ്ചകളിൽ ന്യൂസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി 200 പോകുമ്പോൾ ഗുജറാത്ത് ഗ്യാസ് ലിമിറ്റഡ് 55 പോയിൻറ്റാണ് ഉയർന്നിട്ടുള്ളത്. ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചും കഴിഞ്ഞ ആഴ്ചകളിലെ ന്യൂസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി 500 പോകുമ്പോൾ ഗ്രാഫൈറ്റ് 63 പോയിൻറ്റും NCC. നമ്മൾ എല്ലാ ദിവസവും തുടർച്ചയായിട്ട് NCC നിങ്ങളിപ്പോൾ ഡെയിലി ഒരു ചാർട്ട് എടുത്ത് നോക്കുക. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ടോപ്പ് ഗെയിനേഴ്സ് ലിസ്റ്റിൽ നിഫ്റ്റി 500 NCC ഉണ്ട്. ഏകദേശം ഒരു 3 ആഴ്ച മുമ്പ് NCC പറ്റിയൊരു ന്യൂസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ. NCC ഏകദേശം ഒരു 5 പുതിയ പ്രോജക്റ്റുകൾ കിട്ടിയിട്ടുണ്ട്. ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്, 5 പുതിയൊരു പ്രോജക്റ്റുകൾ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കമ്പനി 30 രൂപയ്ക്ക് ഞാൻ ഹോൾഡ് ചെയ്ത് കൊണ്ടിരുന്ന ഒരു കമ്പനിയായിരുന്നു. ഇപ്പോൾ അത് ട്രേഡ് ചെയ്യുന്ന വാല്യൂ 99.55 രൂപയാണ്. വളരെ വലിയൊരു ഒരു ഹെവി ആയിട്ടുള്ളൊരു ബുൾ റണ്ണാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ NCC കണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ വാച്ച് ചെയ്യുക.
ഇനി നാളത്തെ ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞതിന് മുമ്പ് ജനറൽ ആയിട്ടുള്ള ഒരു ന്യൂസുകൾ നമുക്ക് നമുക്ക് നോക്കാം. നമുക്കറിയാം മാർക്കറ്റ് വളരെയധികം ബുൾറൺ ചെയ്ത് പോയേക്കാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ഫോം ചെയ്തിട്ടുള്ളത് ഡെയിലി കാനലിൽ നോക്കുമ്പോൾ ഇന്നത്തെ ന്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു ഡോജി ബെയറിഷാണ് ഫോം ചെയ്തിട്ടുള്ളത്. നിഫ്റ്റിക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഇല്ല ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള രീതിയിൽ. അപ്പോൾ എഫ് ഐ എസിൻ്റെ ഭാഗത്തും വളരെ ശക്തമായിട്ടുള്ളൊരു ബയിങ് ഉണ്ട്. അതുമാത്രമല്ല ഗ്ലോബൽ ക്ലൂസ് എല്ലാം തന്നെ വളരെ പോസിറ്റീവാണ്. ഇപ്പോൾ എക്കണോമിയിൽ ഇപ്പോൾ ഒരു ബാഡായിട്ടുള്ള ന്യൂസുകളോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ നമ്മളുടെ നാട്ടിലുള്ള ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളും മ്യൂച്വൽ ഫണ്ട് കമ്പനികളും തന്നെ വളരെ വലിയ രീതിയിൽ തന്നെ പ്രോഫിറ്റ് എടുക്കുന്നുണ്ട്. എഫ് ഐ എസ് നല്ല രീതിയിൽ ബയിങ് ചെയ്യുമ്പോൾ ഇവിടുന്ന് മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് എടുത്ത് കാശുണ്ടാക്കുന്നതാണ് നിങ്ങൾ അവരുടെ ഡി എ എസിൻ്റെ റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എഫ് ഐ എസ് കഴിഞ്ഞ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ 2020-2021 കാലഘട്ടത്തിൽ ഇപ്പോൾ ഏകദേശം ഒരു അവർ 2.5 ലക്ഷം കോടിയുടെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നിട്ടുണ്ട്. എന്നിന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം 13,500 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് അവർ നടത്തിയിട്ടുള്ളത്. വളരെയധികം അവർക്ക് ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഇന്ത്യൻ മാർക്കറ്റ് മാറിയിട്ടുണ്ട്. പ്രധാനമായിട്ടും അവരുടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞ കമ്പനി എച്ച് സി എൽ ടെക്ക് അവർ ഏകദേശം ഐ പി ഒ ലിസ്റ്റ് ചെയ്തിട്ട് ഏകദേശം 20 വർഷത്തിനുള്ളിൽ ഒരു 10 മില്യൺ US ഡോളറിൻ്റെ ഒരു അച്ചീവ്മെൻ്റ് അവർ കരസ്ഥമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ 700 കോടി രൂപയുടെയൊക്കെ ഒരു ബോണസ് അവരുടെ സ്റ്റാഫിനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 10 ദിവസത്തെ ഒരു സ്റ്റാഫിനെ സംബന്ധിച്ച് ഒരു 10 ദിവസത്തെ ഒരു സാലറിയാണ് ഇക്വലൻ്റായിട്ട് അവർക്ക് കിട്ടുക. അതാണ് പ്രധാനപ്പെട്ട ന്യൂസിൽ നമ്മൾ ഹൈലൈറ്റിൽ പറഞ്ഞിട്ടുള്ള ന്യൂസിനെ പറ്റി പറയാമെന്നുള്ളത്. പിന്നെ അടുത്ത നമ്മൾ ന്യൂസിൽ പറഞ്ഞ കാര്യമായിരുന്നു നമ്മളുടെ സിൽവർ ലൈൻ പദ്ധതിക്ക് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നമ്മളുടെ ചീഫ് മിനിസ്റ്ററിന് അയച്ച കത്തിൽ ഇതിനെ സംബന്ധിച്ച നിർദ്ദേശങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ കാസർഗോഡ് മുതൽ ഇപ്പോൾ നമ്മളുടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സഞ്ചരിക്കാൻ ഒരു 12 മണിക്കൂറാണ് ഇപ്പോൾ വേണ്ടി വരുന്നത്. അതൊരു 4 മണിക്കൂറായിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും. വളരെ ഇതിനു മുമ്പും പല ഗവൺമെൻറ്റും പല പേരിലും ഓരോ പദ്ധതികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എക്സ്പ്രസ് ഹൈവേ എന്ന ആ ഒരു പേരിലൊക്കെ. അപ്പോൾ ഇത് ഈ ഒരു പദ്ധതി നടക്കുകയാണെങ്കിൽ കേരളം വളരെയധികം ഇന്ത്യയിൽ തന്നെ ഒരു വലിയ രീതിയിൽ മുന്നേറ്റം വരും. നമുക്കറിയാം ഇപ്പോൾ നമ്മളുടെ നാട്ടിലെ കൊച്ചിയിൽ തന്നെ 2 കണ്ടെയ്നർ ടെർമിനലൊക്കെ ഉണ്ട്. അതും ഇപ്പം നല്ല രീതിയിൽ കാർഗോ കാര്യങ്ങളെല്ലാം ഇവിടുന്ന് വരുന്നുണ്ട്. ഒരു തുറമുഖ നഗരം എന്ന രീതിയിൽ ഇപ്പോൾ കൊച്ചിക്കൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട്. ഇപ്പോഴത്തെ ഒരു ചൈനീസ് മേഖലയിൽ നിന്നുള്ള ഒരു ഇറക്കുമതികളെല്ലാം യു എസ് ആയാലും യു കെ ആയാലും ഒക്കെ ചെറിയ രീതിയിലൊക്കെ ബാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കാർഗോ കമ്പനീസും അല്ലെങ്കിൽ ഷിപ്പിംഗ് കമ്പനീസൊക്കെ നോക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് കോൺഗോറൊക്കെ നല്ല രീതിയിൽ അപ്പായിട്ടുണ്ട്. കൂടാതെ കൊച്ചിൻ ഷിപ്പ് യാർഡും തന്നെ വളരെ നല്ലൊരു പെർഫോമൻസൊക്കെയാണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. ഇപ്പോൾ ഒരു കാർഗോ സെഗ്മെൻറ്റിൽ തന്നെ വളരെ 33% വളർച്ച ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നാളത്തെ പ്രത്യേകിച്ച് നാളെ ഫോക്കസ് ചെയ്യുന്ന സ്റ്റോക്കുകളിലേക്കൊക്കെ തിരിച്ചെത്താം. അതായത് ഇ എൽ ജി എക്യുപ്മെൻറ്റ് എന്നുള്ള കമ്പനി ഇന്ന് ഏകദേശം 3% അപ്സൈഡ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു കമ്പനിയുടെ Q3 റിസൾട്ട് വന്നപ്പോൾ ഏകദേശം 100 മില്യൺ റുപ്പീസിൻ്റെ ഒരു അധിക വരുമാനം അവർ കളക്ട് ചെയ്തിട്ടുണ്ട്. റവന്യൂസ് ഏകദേശം ഒരു 1 ബില്യൻ്റെ അടുത്തൊക്കെ ഉയർന്നിട്ടുണ്ട്. പിന്നെ ടോറൻ്റ് ഫാർമയുടെ ഒരു നല്ല രീതിയിലൊരു റിസൾട്ടാണ് വന്നിട്ടുള്ളത്. ഈ റോൺ ഇയർ ടോറൻ്റ് ഫാർമൊക്കെ ഉണ്ടായിരുന്ന 2.51 ബില്യണിൽ നിന്ന് 2.97 ബില്യണിലേക്കൊക്കെ ഇവർ ഉയർന്നിട്ടുണ്ട്. കൂടാതെ ഇവർ റവന്യൂസും കൂടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. റിപ്പോർട്ടുകളുണ്ട്. കൂടാതെ തന്നെ ടോറൻ്റ് ഫാർമ ഒരു ഷെയറിന് 20 രൂപ എന്ന നിരക്കിൽ ഇവർ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വളരെ ഉയർന്ന ഒരു ഡിവിഡൻഡാണ് ഈ തവണ അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ഡിവിഡൻഡ് കിട്ടാന്നുള്ളൊരു ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾ തീർച്ചയായിട്ടും കാണാം. കൂടാതെ തന്നെ അടുത്ത ഒരു ന്യൂസ് ഉള്ളത് ഉഷ മാർട്ടിൻ എന്ന് പറഞ്ഞ കമ്പനിയെ സംബന്ധിച്ചാണ്. ഏകദേശം 1% അപ്സൈഡ് രേഖപ്പെടുത്തിയിട്ടായിരുന്നു. Q3 റിസൾട്ട് വന്നപ്പോൾ 66 മില്യൺ ഇയർ ഓൺ ഇയർ ഉണ്ടായിരുന്ന കമ്പനി ഇപ്പോൾ ഏകദേശം 373.9 ബില്യണൊക്കെ ആയിട്ട് നെറ്റ് പ്രോഫിറ്റ് അറ്റാദായം ഉയർന്നിട്ടുണ്ട്. ഇയർ ഓൺ ഇയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇയർ ഓൺ ഇയർ എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത്. കൂടാതെ തന്നെ ഇവരുടെ റവന്യൂസും നല്ല രീതിയിൽ തന്നെ കൂടിയിട്ടുണ്ട്. അടുത്തതായിട്ട് ജാർഖണ്ഡ്
പ്രകാശൻ എന്ന് പറഞ്ഞൊരു കമ്പനി ഏകദേശം 1% അപ്സൈഡ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരുടെ ക്യൂ ത്രീ റിസൾട്ട് കഴിഞ്ഞ ഇയർ ഓൺ ഇയർ ഉണ്ടായിരുന്ന 759 മില്യൺ ആണ് ഉണ്ടായിരുന്നത്. ഈ തവണ അത് കുറച്ച് കൂടി 779 എന്ന നിലയിലേക്ക് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. ഇവരുടെ റവന്യൂസ് നോക്കുമ്പോൾ നല്ല റവന്യൂസും ഏകദേശം കഴിഞ്ഞ വർഷത്തെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട്. നല്ല പോസിറ്റീവാണ് ഇപ്പോൾ ആ ഒരു കമ്പനിയിൽ ഉള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞിരുന്ന അടുത്ത ക്യൂത്ര റിസൾട്ട് ജിൻഡാൽ സെയിൽസിൻ്റെയാണ്. ജിൻഡാൽ സെയിൽസിൻ്റെ ക്യൂത്ര റിസൾട്ട് വന്നപ്പോൾ ഏകദേശം 820 മില്യൺ ഉണ്ടായിരുന്ന കമ്പനി 2.7 ബില്യണിലേക്കായിട്ട് വളരെയധികം ഉയർന്നിട്ടുണ്ട്. ജിൻഡാൽ സെയിൽസ് ഹിസാർ എന്ന് പറഞ്ഞൊരു കമ്പനി നല്ല രീതിയിൽ ഏകദേശം ഒരു 1.5% അടുത്ത് ഈ ഒരു കമ്പനി ഉയർന്നിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ പറഞ്ഞത് ഗ്ലോബൽ സ്പിരിറ്റ്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ക്യൂത്ര റിസൾട്ട് ആയിരുന്നു. 5% ഈ ഒരു കമ്പനി ഉയർന്നിട്ടുള്ളത്. ഈ ഒരു കമ്പനി 121 മില്യൺ ഇയർ ഓൺ ഇയർ പ്രോഫിറ്റ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് ഏകദേശം ഇരട്ടിയായത് ഒരു 382 മില്യൺ ആയിട്ടൊക്കെ ഉയർന്നിട്ടുണ്ട്. കൂടാതെ റവന്യൂസും ഏകദേശം ഒരു 0.5 ബില്യണിൻ്റെയൊക്കെ ഉയർച്ച ഉണ്ടായിട്ടുണ്ട് ഈ ഒരു കമ്പനിയിൽ. അടുത്തായിട്ട് എസ് ആർ ഷിപ്പിങ്ങിൻ്റെ ഒരു ക്യൂത്ര റിസൾട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എസ് ആർ ഷിപ്പിങ്ങിൻ്റെ ക്യൂത്ര റിസൾട്ട് വരുമ്പോൾ 893 മില്യൺ ഇയർ ഉണ്ടായിരുന്ന കമ്പനി ഇപ്പോൾ അത് ലോസിലാണ്. ഏകദേശം 1.82 ബില്യണിൻ്റെ ഒരു ലോസാണ്. അവരുടെ ലോസ് വളരെയധികം കൂടിയിട്ടുണ്ട്. 800 മില്യൺ ലോസ് ഇപ്പോൾ ഏകദേശം അതിൻ്റെ ഇരട്ടിയിൽ കൂടുതൽ ലോസ് സ്റ്റാർ ഷിപ്പിംഗ് എന്ന് പറഞ്ഞ കമ്പനി കൂടിയിട്ടുണ്ട്. ഏകദേശം ഒരു 1% ഫോൾ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു കമ്പനിയിൽ. അടുത്ത് നമ്മൾ പറഞ്ഞ ക്യൂത്ര റിസൾട്ട് സ്റ്റാർ സിമെൻറ്റിൻ്റെ ആയിരുന്നു. സ്റ്റാർ സിമെൻറ്റിൽ നിന്ന് ഏകദേശം ഒരു 0.5% ഒരു അപ്സൈഡ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു കമ്പനി ഇയർ ഓൺ ഇയർ 450 മില്യൺ ഉണ്ടായിരുന്ന കമ്പനി ഏകദേശം 210 മില്യണായിട്ട് പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ഒരു പോസിറ്റീവ് മോഡിൽ തന്നെയാണ് കമ്പനി ഉള്ളത്. റവന്യൂ കാര്യമായിട്ട് കുറഞ്ഞിട്ടില്ല. ഈ ഒരു കമ്പനി സ്റ്റാർ സിമെൻറ്റ് ഏകദേശം 4.29 ബില്യണിൽ നിന്ന് 4.04 ബില്യണിലൊക്കെ റവന്യൂ ഏകദേശം അവർ നിലനിർത്തിയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ പറഞ്ഞ ക്യൂത്ര റിസൾട്ട് സൺ ടി വിയുടെ ആയിരുന്നു. സൺ ടി വിയുടെ ക്യൂത്ര റിസൾട്ട് വന്നപ്പോൾ ഏകദേശം 3.85 ബില്യണിൽ നിന്ന് 4.46 ബില്യണിലേക്ക് ഇവരുടെ റവന്യൂ ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് അറ്റാദായം ഉയർന്നിട്ടുണ്ട്. റവന്യൂ നല്ല രീതിയിൽ തന്നെ 8.48 ബില്യണിൽ നിന്ന് 9.94 ബില്യണിലേക്കൊക്കെ റവന്യൂ വളരെ രീതിയിൽ തന്നെ കൂടിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു കമ്പനി സ്റ്റാർ ടി വി നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ കമ്പനി 5 രൂപ ഒരു ഷെയറിന് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഒരു കമ്പനിയിൽ ഇപ്പോൾ ഒരു ഏകദേശം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ 1-2 തവണ ഇപ്പോൾ കമൻറ്റ് ചെയ്ത ഒരു കാര്യമാണ്, ഒരു കമ്പനിയുടെ ഒരു ക്യൂത്ര റിസൾട്ട് വരുമ്പോൾ നല്ലൊരു പ്രോഫിറ്റ് ആയിട്ട് കൂടിയും ചിലപ്പോൾ ആ ഒരു കമ്പനിയിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ കാരണം കൊണ്ട് ഈ ഒരു കമ്പനിയുടെ ഷെയർ താൽക്കാലികമായിട്ട് ഫോളോ ചെയ്തേക്കാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്യൂത്ര റിസൾട്ടിൻ്റെ അനുബന്ധിച്ചൊക്കെയാണ് ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനീസൊക്കെ, LIC പോലുള്ള മ്യൂച്വൽ ഫണ്ട് കമ്പനീസ്, നല്ല ഹെഡ്ജ് ഫിനാൻസ് സ്ഥാപനങ്ങളൊക്കെ അവരുടെ സ്റ്റേക്ക് വിൽക്കുന്നത്. വളരെ കണ്ണിങ്ങായ രീതിയിലാണ് ഇന്ത്യൻ ധനകാര്യ സ്ഥാപനങ്ങൾ ആക്ട് ചെയ്യുന്നത്. നമുക്കറിയാം FIIs ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ വരുമ്പോൾ അവർ നല്ല രീതിയിൽ തന്നെ ഇവിടെ വിൽക്കും. അത് വന്നാൽ നല്ല ക്യൂത്ര റിസൾട്ട് വരുമ്പോൾ തന്നെ ഇവർ വിൽക്കും. ഇതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു റീറ്റെയിൽ ട്രേഡറാണ്. നമ്മളുടെ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ നല്ല റിസൾട്ട് വന്നു, നമുക്ക് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാം എന്നാണ് ഭൂരിഭാഗമായിട്ടുള്ള ആളുകൾ ചിന്തിക്കുകയുള്ളൂ. പക്ഷേ ഇവർ ഈ പറഞ്ഞ പോലെ മ്യൂച്വൽ ഫണ്ട് കമ്പനീസൊക്കെ നല്ല രീതിയിലുള്ള ഫണ്ട് മാനേജേഴ്സൊക്കെ ഉണ്ട്. ഈ മാർക്കറ്റ് മാത്രം വാച്ച് ചെയ്യുന്ന ഫണ്ട് മാനേജേഴ്സൊക്കെ ഉണ്ട്. ഇവർ ഈ ഒരു റിസൾട്ടിനൊക്കെ ഒരു കുറേ നാൾ മുമ്പ്, ഒരു 1-2 ആഴ്ച മുമ്പ് ഒരു അക്യുമുലേഷൻ സ്റ്റേജ് ഉണ്ട്. നിങ്ങളതൊരു ഡെയിലി ക്യാൻഡിൽ നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു അക്യുമുലേഷൻ സ്റ്റേജിലൊക്കെയാണ് ഇവർ ഈ ഒരു സ്റ്റോക്കിൽ അക്യുമുലേറ്റ് ചെയ്യുന്നത്. ബൾക്കായിട്ട് ഇവർ അക്യുമുലേറ്റ് ചെയ്യും. റിസൾട്ട് വരുമ്പോൾ ഇവരുടെ ഒരു ഓരോ സെക്ടർ ആയിട്ട് ഓരോ സെക്ടറിൽ ഇവർ ഫണ്ട് നിലനിർത്തുകയും, മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് അറിയാം ഹൈബ്രിഡ് ആയിട്ടുള്ള പല ഫണ്ടുകളായിരിക്കും ഇവരുണ്ടാകുക. പല സെക്ടറിലൊക്കെ ആയിരിക്കും ഇവർ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും ഒരു സെക്ടറിൽ ബൂം കണ്ടിട്ട് അല്ലെങ്കിൽ ഏതൊരു സെക്ടറിൽ സമീപകാലത്ത് ഇനി ക്ഷോഭിക്കാൻ ഇടയുണ്ടാവില്ല എന്ന് അവരുടെ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് നല്ല റിസൾട്ട് വരുമ്പോഴും ചിലപ്പോൾ ആ ഒരു സെക്ടറിൻ്റെ ഒരു അഭാവം കൊണ്ട് ആ ഒരു പർട്ടിക്കുലർ ഷെയറിൽ ഇവർ ഓഫ്ലോഡ് ചെയ്യും. റിസൾട്ടിൻ്റെ അന്ന് വളരെ വലിയ രീതിയിൽ ഇവർ സെയിൽ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ചില കമ്പനിയിൽ നല്ല റിസൾട്ട് ആണെങ്കിൽ കൂടിയും ഷെയർ താഴെ പോകുന്നത്. ഇപ്പോൾ 1-2 തവണ ഞാൻ കമൻ്റ് ചെയ്തു, അതുകൊണ്ടാണ് വീണ്ടും അത് പറയാനായിട്ട് ഈ ന്യൂസിൽ പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ ക്യൂത്ര റിസൾട്ട് പറഞ്ഞത് റെഡിങ്ടൺ ഇന്ത്യയാണ്. ഏകദേശം അവരുടെ ക്യൂത്ര റിസൾട്ട് വന്നപ്പോൾ 1.56 ബില്യണിൽ നിന്ന് 1.89 ബില്യണിലേക്ക് അവരുടെ പ്രോഫിറ്റ് ഉയർന്നിട്ടുണ്ട്. അടുത്തായി നമ്മൾ ക്യൂത്ര റിസൾട്ട് പറഞ്ഞത് റെഡിങ്ടൺ ഇന്ത്യയാണ്. അവരുടെ ക്യൂത്ര റിസൾട്ട് വന്നപ്പോൾ 1.56
ബില്ലിൽ നിന്ന് 1.89 ബില്യൺ ലക്ക അവരുടെ അറ്റാദായം ഉയർന്നിട്ടുണ്ട്. റവന്യൂസും നല്ല രീതിയിൽ തന്നെ ഉയർന്നിട്ടുണ്ട്. വി എസ് ടി ടില്ലർ ട്രാക്ടേഴ്സും മോണാർച്ച് ട്രാക്ടേഴ്സും തമ്മിലുള്ളൊരു പാർട്ട്ണർഷിപ്പ്, ടെക്നിക്കൽ പാർട്ണർഷിപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. വി എസ് ടി ടില്ലർ ട്രാക്ടറിൽ ഏകദേശം ഒരു 5.5% അപ്സൈഡ് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. അടുത്ത നമ്മൾ ക്യൂത്തി റിസൾട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗാലക്സി സർഫാക്ട് ആക്ടൻസ് ആയിരുന്നു. ക്യൂത്തി റിസൾട്ട് വന്നപ്പോൾ ഈ ഒരു കമ്പനി 400 മില്യൺ ഉണ്ടായിരുന്നു, ഇപ്പോൾ 852, ഏകദേശം ഡബിൾ ആയിട്ടുണ്ട് അറ്റാദായം. റവന്യൂസും ഏകദേശം നല്ല രീതിയിൽ തന്നെ കൂടിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു കമ്പനി ഏകദേശം 14 രൂപ ഒരു ഷെയറിന് ഇവർ ഡിവിഡൻഡും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫോക്കസ് ചെയ്യേണ്ടതാണ്. പിന്നെ ഈ ഒരു ഡിവിഡൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സൊക്കെയാണ് ഡിവിഡൻഡ് നോക്കേണ്ടത്. ഡിവിഡൻഡ് നമുക്കറിയാം, ഒരു കമ്പനിയുടെ ഒരു പ്രോഫിറ്റിൽ നിന്നാണ് ഡിവിഡൻഡ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിവിഡൻഡ് കൊടുത്തു കഴിയുമ്പോൾ എത്രയാണോ ഡിവിഡൻഡ് കൊടുത്തത് ആ ഒരു പ്രൈസിൻ്റെ ഫോൾ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അടുത്തതായിട്ട് തമിഴ്നാട് പെട്രോ പ്രൊഡക്ട്സിൻ്റെ ക്യൂത്തി റിസൾട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 142 മില്യണിൽ നിന്ന് 231 മില്യണിലേക്കൊക്കെ ഇവരുടെ അറ്റാദായം ഉയർന്നിട്ടുണ്ട്. റവന്യൂസും ഉയർന്നിട്ടുണ്ടെന്ന് ഏകദേശം ഒരു 1% അപ്സൈഡ് തമിഴ്നാട് പെട്രോ പ്രൊഡക്ട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് നമ്മൾ ക്യൂത്തി റിസൾട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എൻ സി എൽ ഇൻഡസ്ട്രീസാണ്. അവരുടെ ക്യൂത്തി റിസൾട്ടിൽ ഗംഭീര പ്രോഫിറ്റാണ്. 54 മില്യണിൽ നിന്ന് 416 മില്യണിലേക്കൊക്കെ ഇവരുടെ അറ്റാദായം ഉയർന്നിട്ടുണ്ട്. കൂടാതെ റവന്യൂസ് ഏകദേശം 1 ബില്യൻ്റെ ഉയർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ദ്രപ്രസ്ഥ മെഡിക്കൽസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ക്യൂത്തി റിസൾട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 106 മില്യണിൽ നിന്ന് 119 മില്യണിലേക്കൊക്കെ ഉയർന്നിട്ടുണ്ട്. റവന്യൂസും നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. ഇമാമി പേപ്പർ മിൽസിൻ്റെ ക്യൂത്തി റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റിൽ വളരെ കാര്യമായിട്ടുള്ള കുറവുണ്ട്. 185 മില്യണിൽ നിന്ന് ഏകദേശം 29 മില്യണിലേക്കൊക്കെ പ്രോഫിറ്റ് ഇവർ വളരെ വലിയ രീതിയിൽ തന്നെ ഇമാമി പേപ്പർ മിൽസിൻ്റെ കുറഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് ഗോദ്റേജ് സി പിയുടെ ഒരു റിസൾട്ട് ഉണ്ടായിരുന്നു. ഈ ഒരു കമ്പനി നല്ല പ്രോഫിറ്റാണ് ഉണ്ടായത്. 4.45 ബില്യൺ ഇയറോണിൻ ഇയർ ഉണ്ടായ കമ്പനി. ഇപ്പോൾ അത് 5.02 ബില്യണിലേക്കൊക്കെ ഈ ഒരു കമ്പനി വളരെ വലിയൊരു പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അറ്റാദായം ഉയർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കമ്പനിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കാരണം ഇന്ന് നല്ല രീതിയിൽ ഷെയർ ഫോൾ ചെയ്തിട്ടുണ്ട്. പ്രകാശ് ഇൻഡസ്ട്രീസിൻ്റെ ഒരു ക്യൂത്തി റിസൾട്ട് ഉണ്ടായിരുന്നു. 300 മില്യണിൽ നിന്ന് 313 മില്യണിലേക്കൊക്കെ പ്രകാശ് ഇൻഡസ്ട്രീസും ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കമ്പനിയിൽ നിന്ന് വളരെ വലിയ രീതിയിൽ തന്നെ ഉള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിരുന്നു. നവഭാരത് വെഞ്ചേഴ്സിലെ ക്യൂത്തി റിസൾട്ടായിരുന്നു അടുത്ത് പറഞ്ഞിരുന്നത്. ഇവരുടെ ക്യൂത്തി റിസൾട്ടിൽ 476 മില്യൺ ഉണ്ടായിരുന്നത് ഏകദേശം 1.18 ബില്യണിലേക്കൊക്കെ വളരെ വലിയ രീതിയിൽ തന്നെ അറ്റാദായം ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഷെയർ പ്രൈസ് ഷെയറിൻ്റെ ഒരു പെർസെൻറ്റേജ് വൈസ് നോക്കുമ്പോൾ 3% അടുത്ത് ഇവർ ഇന്ന് പ്രോഫിറ്റ് ഇന്ന് റാലി ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞ ആദിത്യ ബിർള ഫാഷൻ്റെ ക്യൂത്തി റിസൾട്ടായിരുന്നു. 377 മില്യൺ ലോസിലുണ്ടായിരുന്ന കമ്പനിയായിരുന്നു. ഇപ്പോൾ 594 മില്യൺ ഒരു പ്രോഫിറ്റിലേക്ക് ആദിത്യ ബിർള ഫാഷൻ വന്നിട്ടുണ്ട്. ഓൺലൈൻ സെയിലൊക്കെ ഇവരുടെ വളരെയധികം കൂടിയിട്ടുണ്ട്. പല പ്രമുഖ ഓൺലൈൻ സൈറ്റുകളെല്ലാം തന്നെ ആദിത്യ ബിർള ഫാഷൻസിൻ്റെയൊക്കെയാണ്. നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്, ഗൂഗിൾ ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് മർക്കാൻസ് ഫാർമയുടെ ക്യൂത്തി റിസൾട്ട് ഉണ്ടായിരുന്നു. 296 മില്യണിൽ നിന്ന് 589 മില്യണിലേക്കൊക്കെ ഉയർന്നിട്ടുണ്ട് ഇവരുടെ അറ്റാദായം. ഇവരുടെ റവന്യൂ ഏകദേശം 1 ബില്യൻ്റെ ഒക്കെ അടുത്ത് ഉയർന്നിട്ടുണ്ട്. മേഗ്മാനി ഓർഗാനിക്സിലും ക്യൂത്തി റിസൾട്ട് ഉണ്ടായിരുന്നു. പ്രോഫിറ്റ് അറ്റാദായം ഏകദേശം 300 മില്യണൊക്കെ ഉയർന്നിട്ടുണ്ട്. പക്ഷേ വളരെ വലിയ രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ഇന്ന് ആ ഒരു കമ്പനിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് പ്രകാശ് പൈപ്പിൻ്റെ ഒരു ക്യൂത്തി റിസൾട്ട് ഉണ്ടായിരുന്നു. 74 മില്യണിൽ നിന്ന് 92 മില്യണിലേക്കൊക്കെ ഉയർന്നിട്ടുണ്ട് പ്രോഫിറ്റ് അറ്റാദായം. പക്ഷേ വളരെ വലിയ രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ഈ ഒരു കമ്പനിയിൽ ഉണ്ടായിരുന്നു. പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായി. അപ്പോൾ കമ്പനിയിലെ ഒരു ഷെയർ ഒരു ന്യൂട്രൽ ലെവലിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഇനിയിപ്പോൾ വാച്ച് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ക്യൂത്തി റിസൾട്ട് ഉണ്ടായിരുന്ന ജി എസ് കെ ഫാർമ ഇന്ന് ഏകദേശം 2% അപ്സൈഡ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഗുജറാത്ത് ഗ്യാസ് ഉണ്ടായിരുന്നു. 14% ഈ ഒരു കമ്പനി ഇന്ന് അപ്സൈഡ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നല്ല പ്രോഫിറ്റാണെങ്കിൽ നല്ല പ്രോഫിറ്റ് ബുക്കിംഗ് കാരണം ആ ഒരു കമ്പനിയുടെ ഷെയർ പ്രൈസ് താഴെ പോയേക്കാം. താഴെ പോകുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് പ്രൈസിൽ ആ നല്ല കമ്പനികളുടെ ഷെയർ കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്യുന്നതാണ്. ഇക്വിറ്റാസ് ഹോൾഡിംഗ്സിൻ്റെയും ഷെയർ പ്രൈസ് ഏകദേശം 6% അപ്പായിട്ടുണ്ടായിരുന്നു. വെള്ളിയാഴ്ച റിസൾട്ട് ഉണ്ടായിരുന്നു, നല്ല റിസൾട്ടായിരുന്നു. അതുപോലെ തന്നെ വി ആർ എൽ ലോജിസ്റ്റിക്കിൻ്റെയും കമ്പനിയുടെ 10% അപ്പായുണ്ടായിരുന്നു.
ഈ ഒരു കമ്പനി ഷെയർ ബൈബാക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു ഷെയറിന് 300 രൂപയ്ക്കാണ് ഷെയർ ബൈബാക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഫോക്കസ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ്. പിന്നെ എച്ച് സി എൽ ടെക്നോളജീനെ പറ്റിയുള്ള ഒരു ന്യൂസ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഏകദേശം ഒരു 7 ബില്യൺ അവർ ഇപ്പോൾ എംപ്ലോയീസിനൊക്കെ അവർ ബോണസായിട്ടൊക്കെ കൊടുക്കുന്നത്. വളരെ വലിയൊരു അച്ചീവ്മെൻറ്റാണ് ഈ ഒരു കമ്പനി 20 വർഷക്കാലം കൊണ്ട് തന്നെ നേടിയിട്ടുള്ളത്. ഫൈസറിൻ്റെ Q3 റിസൾട്ട് ഉണ്ടായിരുന്നു, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. 1.139 ബില്യണിൽ നിന്ന് 1.41 ബില്യണിലേക്കൊക്കെ ഫൈസറിൻ്റെ നെറ്റ് പ്രോഫിറ്റ് അറ്റാദായം ഉയർന്നിട്ടുണ്ട്. അടുത്തായിട്ട് ബാലാജി അമീൻസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ Q3 റിസൾട്ട് ഉണ്ടായിരുന്നു. 200 മില്യണിൽ നിന്ന് ഏകദേശം 789 മില്യണിലേക്കൊക്കെ ഇവരുടെ പ്രോഫിറ്റ് അറ്റാദായം ഉയർന്നിട്ടുണ്ട്. റവന്യൂ ഏകദേശം ഒരു 1 ബില്യണിൻ്റെ അടുത്തൊക്കെ ഉയർന്നിട്ടുണ്ട്. ഷെയർ ഇന്ന് ഏകദേശം 4% അപ്സൈഡ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യേണ്ടതാണ്. റിലയൻസും ഇന്ന് നല്ല രീതിയിൽ അപ്സൈഡായിരുന്നു. മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിരുന്നതുകൊണ്ട് ഒന്ന് താഴെ പോയിട്ടുണ്ട്. പക്ഷേ ഓവറോൾ ഇന്ന് രാവിലെ തന്നെ റിലയൻസ് ബാക്ക് ടു നോർമൽ എന്ന രീതിയിലേക്ക് 2000 ഒക്കെ ക്രോസ് ചെയ്യാനുള്ള ചാൻസസ് വളരെയധികം നമ്മൾ നോക്കി വാച്ച് ചെയ്യുക. ഇനി നാളെ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കാം. ആദാനി പോർട്ട് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ്, ടാറ്റ സ്റ്റീൽ, ബെർജർ പെയിൻറ്റ്, മുത്തൂറ്റ് ഫിനാൻസ്, അബോട്ട് ഇന്ത്യ, മാക്സ് ഫിനാൻഷ്യൽ, എൻഡുറൻസ് ടെക്നോളജീസ്, AIA എഞ്ചിനീയറിംഗ്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ടോറൻറ്റ് പവർ, മഹാനഗർ ഗ്യാസ്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, KIOCL, ആസ്റ്റർ, DM ഹെൽത്ത് കെയർ, ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻസ്, ഗുജറാത്ത് ഫ്ലോറിക് കെമിക്കൽസ് കമ്പനി, സെഞ്ചുറി പ്ലൈവുഡ്സ് തുടങ്ങിയ കമ്പനീസൊക്കെയാണ് ബർജർ കിങ്ങിൻ്റെ Q3 റിസൾട്ട് ഉണ്ട്. KRBL റിസൾട്ട് ഉണ്ട്. ഫ്യൂച്ചർ റീറ്റെയിൽസിൻ്റെ, TCI എക്സ്പ്രസ്, ലെമൺ ട്രീ ഹോട്ടൽ, കാവേരി സീഡ്സ് ആൻഡ് കമ്പനി, ഇൻഡോകോ റെമഡീസ് ഗുജറാത്ത്, അൽക്കലീസ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ്, നീൽക്കമൽ ലിമിറ്റഡ്, റൈമണ്ട്, ജമ്മു ആൻഡ് കശ്മീർ ബാങ്ക് തുടങ്ങിയ കമ്പനികളുടെ റിസൾട്ടുകളൊക്കെയാണുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ വാച്ച് ചെയ്യുക. നല്ല ഒരു ട്രേഡ് എടുക്കാനായിട്ട് എല്ലാ ആൾക്കാർക്കും പറ്റട്ടെന്ന് ആശംസിക്കുന്നു. ന്യൂസ് കണ്ട എല്ലാ ആളുകൾക്കും നന്ദി. നാളെ ഇതേ സമയം നമുക്ക് കാണാം 7 മണിക്ക്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.